രാജ്യത്ത് തന്നെ ഹജ്ജ് സംഘാടനത്തിന് മാതൃകയാണ് കേരളമെന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എ പി അബ്ദുള്ളക്കുട്ടി. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് 4000-ലധികം ഹജ്ജ് തീർത്ഥാടകരെയാണ് പ്രതീക്ഷിക്കുന്നത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തെ ഹജ്ജ് പുറപ്പെടൽ കേന്ദ്രമാക്കാനുള്ള തീരുമാനം വിശ്വാസികൾക്കുള്ള നരേന്ദ്രമോദിയുടെ സമ്മാനമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ എയർപോർട്ട് MD പുതിയ MD ദിനേഷ് കുമാർജിയുടെ അഭ്യർത്ഥന മാനിച്ച് എംബാർക്കേഷൻ പോയിന്റിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് അടിസ്ഥാനപരമായി എന്തൊക്കെ വേണമെന്നുള്ളത് സംബന്ധിച്ചൊരു പ്രാഥമിക ചർച്ചക്കാണ് ഞങ്ങളിവിടെ ഇന്ന് സന്ദർശിച്ചിട്ടുള്ളത്. വളരെ വളരെ സന്തോഷകരമായൊരു കാര്യം, സൗത്ത് ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരേ ഒരു എംബാർക്കേഷനായിരുന്നു കഴിഞ്ഞ തവണ കൊച്ചി. അന്ന് ആ ഹജ്ജ് ക്യാമ്പിന് നേതൃത്വം നൽകിയ ഒരാൾ തന്നെ കൊച്ചി എയർപോർട്ടിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ ഇവിടെ നമുക്ക് MD കിട്ടിയിരിക്കുകയാണ്. അത് ഒരു വളരെ സന്തോഷകരമായ കാര്യമാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു 4000-ലധികം തീർത്ഥാടകർ കണ്ണൂരിൽ നിന്ന്, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇവിടെ നിന്ന് യാത്ര ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവർക്കാവശ്യമായിട്ടുള്ള ക്യാമ്പ് സൗകര്യങ്ങളൊക്കെ കിയാലിൻ്റെ സഹായത്തോടുകൂടി അവർ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും നന്നായി ഹജ്ജ് സംഘാടനത്തിൻ്റെ മാതൃകയാണ് കേരളം. അത് കൊച്ചിയിലായാലും കോഴിക്കോട്ടായാലും ഇവിടെ കണ്ണൂരായാലും ഉണ്ടാവും. കണ്ണൂർ പുതിയൊരു തുടക്കമാണ്. നമുക്കിവിടെ സ്വന്തമായി ഹജ്ജ് ഹൗസൊന്നുമില്ല, പക്ഷേ ഇവിടെയുള്ള സൗകര്യങ്ങളൊക്കെ അതിനുവേണ്ടി വിട്ടുതരാൻ തയ്യാറാണ് എന്നാണ് കണ്ണൂർ എയർപോർട്ട് അധികൃതർ പറഞ്ഞിട്ടുള്ളത്.